ഫിഷുകൾക്ക് എടുക്കാളാ ഫിഷിനെ കാണുന്നത് അപ്പൊ നമുക്ക് മെല്ലേനെ അപ്പിച്ച് നോക്കാം പിടിക്കണ്ടോന്നറിയന്തെ ചിലപ്പോ കൈ കൂട്ടാ ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു ലോങ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാ മോൺസ്രൂഷുകളിലും കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ എല്ലാ എല്ലാ മോൺസ്രൂഷുകളിലും കാണിക്കുന്നുണ്ട് അപ്പോൾ മോൺസ്രൂഷുകളിലൊക്കെ കാണിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോവുകയാണ് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിൽറ്റർ കഴിഞ്ഞ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തില്ലേ ആ ഫിൽറ്ററിൻ്റെ മോട്ടർ ഇതാ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് എന്താണ് റീസൺ ഒന്നും നമുക്കറിയില്ല ജസ്റ്റ് ആ മോട്ടർ കരയ്ക്കൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ കാണുന്ന ഒരു ടാങ്കിലോട്ട് ഇത്രയും വലിയൊരു മോട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയൊരു മോട്ടറ് മതി അപ്പോൾ നമ്മൾ ചെറിയൊരു മോട്ടർ എന്തായാലും ഈ ടാങ്കിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെന്തായാലും തുടർന്നുള്ള വീടുകളിലേക്ക് അഡ്ജസ്റ്റ് വീട് എടുത്ത് പോകണൻ്റെ ഇടയിൽ മോട്ടർ മാറ്റണമൊക്കെ നമ്മൾ കാട്ടി തരുന്നുണ്ട് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് കീപ്പിംഗ് സെറ്റപ്പ് പോകും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടൊന്നും ഇല്ല തേച്ചിട്ടൊന്നുമില്ല മര്യാദക്ക് അപ്പോൾ അതോ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് വീടിൻ്റെ പണി കഴിച്ചിട്ട് പോയാൽ ബാക്കി ഫിഷുകൾ വാങ്ങലും അതുപോലെ തന്നെ നമ്മൾ വരാപ്പം ടാങ്ക് പണിയില്ല അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ വീഡിയോ അടിയിലൊക്കെ വരുന്നുണ്ട് അപ്പൊ അതോടൊക്കെ എനിക്ക് പറയാനുള്ള ഈ വീട്ടിലോട്ട് വന്നത് ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അധികം പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ മാമിന്റെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലോട്ട് മാറിയത് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഈ വീടിന്റെ മെയിൻസും കാര്യങ്ങളൊന്നും കറക്റ്റ് നമുക്ക് നോക്കാനായിട്ട് പറ്റിയിട്ടില്ല അങ്ങനെ പോലെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ മെയിൻ്റെസും കാര്യങ്ങളും നമ്മുടെ ഈ വീടിനുണ്ട് കൂടാതെ ഇത്രയും കാശിനിന് എന്തിനാണ് അറപ്പയും അതുപോലെ തന്നെ രാപ്പേമിൻ്റെ മോൺസൂസ് ടാങ്കും മീനുകളിലൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പാഷനാണ് കൂടാതെ എന്താ പറയാ എന്റെ വരുമാനമാർഗ്ഗം യൂട്യൂബാണ് എനിക്കല്ലാണ്ട് വേറെ സൈഡിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്താ അതുപോലെ തന്നെ ബാക്കി മീനുകളിലും ടാങ്കുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്നിരുന്നാലും വീടുമ്പോ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പോലും ഒരു രണ്ട് ലക്ഷം രൂപ ചിലവാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആയിരിക്കും മെല്ലെ എല്ലാം മെല്ലെ മെല്ലാനും നമുക്ക് നടത്താൻ പറ്റില്ല എല്ലാം ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മൾ സിമ്പിൾ ഉണ്ടല്ലേ അടിയിലൊന്നും നിക്കുന്നുണ്ട് ആരും പിടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും പിടിക്കാനല്ല നമ്മുടെ മിയാവ് പൂച്ച തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് മീയാവിനെ പിടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് തൊട്ടപ്പുറത്തുണ്ടല്ലേ നമ്മുടെ മോഗു വന്നത് മോഗുലിനൊരു കാര്യം ഞാൻ കണ്ടിട്ടാ മോഗ്ലി കന്നേ ഇനി നിങ്ങനാണോ സിംബേ മോഗ്ലിനെ മോഗ് വാ മോഗിയുടെ വാല് കണ്ട നമ്മുടെ അതിന്റെ മുന്നിൽ മോഗ്ലിയിൽ കറക്റ്റ് നമ്മുടെ മോഗിയുടെ വാല്യു കൂടി ആയിട്ടുണ്ട് നമ്മുടെ സിംബ കണ്ടില്ലേ വിശുംബായിട്ടാണ് കേട്ടാ വേണ്ടത് നീ നീ ഞങ്ങളുടെ അടുത്തൊന്ന് കളിക്കാൻ കണ്ടാ കള്ളാ ഇവിടെ നമ്മുടെ സിംബേന എല്ലാരും കള്ള എന്ന് കളിക്കാറ് കാരണം ഒരു സ്റ്റിക്കർ പട്ടിയില്ലേ അതായത് നമ്മുടെ സ്റ്റിക്കറിലൊരു നായ കറക്റ്റ് അതിന്റെ ചായയാണ് നമ്മുടെ സിംബേനെ ഒരു കള്ള നോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ കള്ളം പട്ടി പൊടാ പൊടി അപ്പൊ നമ്മുടെ നമ്മൾ സിംബ നമ്മള് വിട്ടിട്ടേം നല്ല കടിയടിക്കും അത് അവനെ കുറും അവനെ അപ്പൊ നമുക്ക് എല്ലാവരും നമ്മുടെ ഓരോ മോൺസ് ഫിഷുകളിലായിട്ട് കണ്ടാലോ അപ്പൊ ആദ്യം തന്നെ നോക്കാൻ പോണത് ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നൈഫിഷ് ആണ് ഈ സംഭവം വയനാട്ടിലെ ഏരിയകളിലൊക്കെ എന്താ പൊട്ടുവാളാണെന്ന് എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ഉണ്ടോ അറിയില്ല കാരണം സത്യം പറഞ്ഞാൽ നോക്കാറില്ല ഇപ്പോ അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പൊ ആയിട്ട് ആരാപ്പയ്മെയിൻ ഒക്കെ തന്നെ നമ്മൾ നോക്കാം ആരാപ്പയ്യമ ആരുണ്ടിലുണ്ടിലുണ്ട് ഫിഷ്

ചേരാനാണ് ചേരാനെ കാട്ടിത്തരുമ്പോൾ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്ട്രൈക്കും കൂടി ഞാൻ കാട്ടിത്തരാം അപ്പോൾ അതിൽ നമ്മുടെ മീൻ നമ്മൾ ഫ്രീസറിൽ നിന്ന് എന്താ പറയുക ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മെൽറ്റ് ആയിട്ടുള്ള നമ്മുടെ കുരുവാപ്പരലും അതുപോലെ തന്നെ ഇതാകേണ്ടത് ചീക്കൂരിയും ഒക്കെ നമ്മുടെ കയ്യിലോട്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോൺ സ്പ്രിഷുകൾക്ക് കൊടുക്കാനുള്ള ഫിഷിനെ കണ്ട് കാണുന്നത് അപ്പോൾ നമുക്ക് മെല്ലേനെ അവൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മുടെ ചേറാൻ സ്ട്രൈക്ക് കണ്ട് നോക്കാനായിട്ട് പോകുന്നത് ഇതാണല്ലേ ചെറിയൊരു കുറുവപ്പരലിനാണ് നമ്മുടെ മോൺ സൃഷ്ടായിട്ടുള്ള ചേരാനൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നത് കണ്ടോട്ടാ ും ചെലപ്പോ വിട്ടില്ല അവിടെ ഏഹ് നമ്മൾ കണ്ടിട്ട് പേടിച്ചിട്ടാന്ന് തോന്നുന്നു സാധാരണ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് സമയത്തൊക്കെയാണ് അവൻ കുറച്ചും കൂടി ആക്റ്റീവ് ആവുക എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പിടിച്ചു കേട്ടി കൊടുത്താലോ കാരണം ഈ ടാങ്കിൽ നിന്ന് പറഞ്ഞാൽ ക്ലിയർ എടുക്കുക ആ എടുത്തുപോയിടാ ഇല്ല ഇല്ല അലക്കി 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 ബബിൾ സൂൺ കണ്ട നമ്മുടെ മീനൊന്ന് പിടിച്ചിട്ട് തിന്നിട്ടുണ്ട് ഇട്ടാ ഓരോ ഇട്ടു കൊടുത്ത് നോക്കാം അവൻ കഴിക്കുമോ നോക്കണ്ടേ എവിടെ വേണ്ടു ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം കഴിച്ചോ വാടാ നമ്മൾ മീൻ ഇട്ട് അവൻ വരണ്ടി കാണാല്ലേ എന്തോ അടിയിൽ നിൽക്കണ്ട അടിയിൽ നിക്കണ്ട അടിയിൽ നിൽക്കണ്ട അടിയിൽ നിൽക്കേണ്ടത് നമ്മുടെ വെള്ളം നല്ല രീതിക്ക് ബ്രൗൺ കളറാണ് അതുകൊണ്ടാണ് കാണാത്തത് അവൻ ശെരിക്കും പേടിച്ചിട്ടുണ്ട് അവര് മനസ്സിലായത് കൊണ്ട് വീട് എന്നുള്ള കാര്യം വെള്ളനൊന്നും നെറ്റ് കൊണ്ടൊന്നും പിടിച്ചു നോക്കാം അപ്പൊ അവനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ നെറ്റ് ഇരിക്കുന്നുണ്ട് അയ്യോ നെറ്റ് അടിയിലോട്ട് പോയി അപ്പോൾ നമ്മുടെ മീനൊന്ന് നമുക്ക് പിടിച്ചു നോക്കാം എവിടാ ചെറാനേ വട കടിക്കൂ നല്ല പേടി സ്നേക്കഡ് വെറൈറ്റീസിനൊക്കെ നമ്മൾ പേടിക്കണം നല്ല കടി കടിപടിക്കും നോക്കിയാൻ്റെ സൈസ് എങ്ങനെ പോയാലും ഒരു വൺ ഫീറ്റർ റേഞ്ചിലോട്ട് നമ്മുടെ ചേറാനിപ്പോൾ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മുടെ ഈ ചേറാനെ ഓ പണി കിട്ടി പണി കിട്ടി നമ്മുടെ ഈ കാണുന്ന ചേറാന ഉണ്ടല്ലോ നമ്മുടെ മോ നമ്മൾ ഈ കാണുന്ന ചേറാനേ നമ്മുടെ മോൺസാങ്ക് ഇല്ലേ അതായത് ഓസ്കാറും ഓസ്കാർ എടുക്കുന്ന ടാങ്ക് അതിലോട്ടിടണന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവന് ഇടൊന്നായിരിക്കും അപ്പോൾ നമുക്കൊന്ന് റിലീസ് ചെയ്താലും അതിന് സ്ട്രെസ് ആക്കണ്ട ചാടി പോലുള്ള ചാൻസ് വളരെ വളരെയധികം കൂടുതലാണ് അപ്പൊ ഇടണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമുക്ക് കമന്റ് ചെയ്താൽ മതി നമുക്ക് ഇടാം അപ്പോൾ അവൻ നമ്മള് തിരിച്ചു വിട്ടിട്ടുണ്ട് അയ്യോ അവൻ്റെ കുറേകളൊക്കെ നോക്കി അടിപൊളിയിട്ടാണ് ഇവിടെ നമുക്ക് ആ മോൺസ്പിഷ് ടാങ്കിൽ ഇടുക ഈ ടാങ്കിലോട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി സ്നേക്ക് വെറൈറ്റീസ് തന്നെ പെട്ടെന്ന് മോൺ സ്പിഷൻ ഇടാനായിട്ട് പറ്റും നമ്മൾ ഗോൾഡൻ കോവർ തന്നെ എടുക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ പറയാ നമുക്കത് കിട്ടാതെ തന്നെ പോയിട്ട് എന്താ പറയാ സ്കോക്ക്ഔട്ട് പെട്ടെന്ന് ആയിട്ടാണ് പറയാ ഗോൾഡൻ കോവർ തന്നെ കിട്ടാല്ലേ അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ അതത്ര റേറ്റിംഗ് ആണല്ലൊന്നും കേട്ടോ റേറ്റിംഗ് ആ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും സാധനത്തിന് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സീസണലായിട്ട് വരുന്ന പോകണോ അത്രേ ഉള്ളു അടുത്ത മോൺ സിഷ് ആരാന്ന് വെച്ചാൽ വാ നമ്മുടെ അരോണക്കൂട്ടിനെ കാണിട്ടാ അരോണയുടെ പവർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ കയ്യിൽ ചാടി

ബാക്കിലായിരുന്നത് ആരോൺ ആരോൺ ആരോണൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കയ്യിൽ മുന്നൊരു പേർഷൻ പേർഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു മീ ആവുന്നു മിട്ട് അതിന്റെ തന്നിട്ടുള്ള നമ്മുടെ ആരോണാണ് ഈ ആരോൺ ആരോൺ ഹൈ കൊടുത്തെ സംഗീതം നമ്മുടെ ചാനലിൽ മുന്നിൽ കണ്ടുണ്ടാവും നമുക്ക് സിമ്പനൊക്കെ എടുക്കുന്ന വീഡിയോയില് പിന്നെ നമ്മുടെ മോൺസ് ഇഷ്ടാക്കാനൊക്കെയായിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ആള് നാണിട്ടെ കേസ് നാണാണ് അപ്പൊ നമ്മുടെ അരോണ നമുക്ക് ഒന്ന് നോക്കാട്ടോ അരോണേ വാ അരോണെ വട അരോണ വരണ്ട് അടിച്ചു പോയിട്ടാ കൊടുത്തു നോക്കാം അരോണേ വാ വാ ആ ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ട് പക്ഷെ ഫുഡ് എടുക്കുന്ന ഒന്നും കുറവില്ല നല്ല രീതിയിൽ ഫുഡിൻ്റെ ആൾക്കാർ എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ നോക്കാൻ മോണ്ടാല് സ്ട്രൈക്കിങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൺസ് വിഷായിട്ടുള്ള അരാപ്പയ്യമേടേയും അലിഗേറ്റർ കാരനും സ്ട്രൈക്കിങ് ആണ് സംഗീതം അരാപ്പയ്യമേടെ സ്ട്രൈക്ക് കണ്ടല്ലോ നമുക്ക് ആരോ വാ ഇട്ടുകൊടുക്കു ഏ വേണ്ട അപ്പോൾ നമുക്ക് മെല്ലേ ഇട്ടുകൊടുക്കാം കേട്ടാ അരാപ്പയ്യമേ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് പരാപ്പയമ്മ സ്ട്രൈക്ക് അടിച്ച് പോയിട്ടുണ്ട് പരാപ്പയ്മയിൽ സ്ട്രൈക്കിന് കുറച്ചേരത്തേക്ക് കാണാൻ പറ്റില്ല കാരണം ഒന്ന് രണ്ട് വിഷമം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പിന്നെ കുറച്ചായിരത്തേക്ക് സൈലന്റ് ആണ് പിന്നെ ആക്റ്റീവ് ആവണമെങ്കിൽ ഒന്നും ടൈം എടുക്കും അപ്പൊ നമുക്ക് ഒന്ന് ഒരേ കൂടി ഇട്ട് കൊടുത്ത് നോക്കാം വെട്ടു അറിയില്ല വെട്ടിയിട്ടുണ്ട് കേട്ടാ അടിപൊളിയാണ് പക്ഷെ നമ്മുടെ അലിഗേറ്റർക്കാർ മുന്നത്ത പോലെയല്ല നല്ല രീതിക്ക് പേടിയാണ് ആൾക്കാരുടെ ടോപ്പിലേക്ക് ഒന്നും വരുന്നില്ല കണ്ടിട്ട് നല്ല വലിപ്പുള്ള കുറവാണ് പരലാണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള പരലാണ് അപ്പൊ കൂടി ഇട്ട് കൊടുത്ത് നോക്കാം എവിടെ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം പിടിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ ചെലപ്പോ കൈമ കൂട്ടല്ലാട്ടോ നല്ല അടിപൊളി സ്ട്രൈക്കിങ്ങാണ് അപ്പൊ നമുക്ക് ഇനി ഇവരനെ അധികം കളിപ്പിക്കാണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈമ്മ കട്ടിട്ടാൻ ചാൻസ് ഇണ്ട് നല്ല രസമാണ് ഇട്ടോ അങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് റിസ്ക് ഉണ്ടെന്നല്ലോ നമ്മൾ അവിടേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്നാലും ഗാർഡൻ എന്തേലും കിട്ടുള്ള അല്ലെങ്കിൽ അതാരാ പേമിന് കഴിച്ചിട്ടുള്ള ഗാർന് കിട്ടണമെങ്കിൽ ഉണ്ടല്ലേ ഇതിന് ഇട്ടു കൊടുക്കണം നല്ല ഗാർഡ് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് അരാപ്പേമിന് ഞാൻ കഴിക്കും നമുക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇന്നിട്ട് പറയാം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും നമ്മുടെ ഇങ്ങനെ സെക്ഷൻ ചെയ്ത് പോകണത് കേട്ടാ നമുക്ക് ജസ്റ്റ് ഈ കാണുന്ന ചീക്കൂരി കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മോൺസർ വിഷുകളുടെ ഫീഡിങ് അവസാനിപ്പിക്കുക അതായത് അരാപ്പേമൊക്കെ ഫീഡിങ് അവസാനിപ്പിക്കുക അടുത്ത് നമ്മുടെ ഫീഡിങ് ഏത് ടാങ്കിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ മോൺസൺ ഫിഷ് ടാങ്കിലാണ് അതിൽ ആരൊക്കെ കേൾക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അതിന് ഏതൊക്കെ വിഷുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അത്ര പേർക്ക് അറിയുന്ന അറിയേണ്ട അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഓസ്കാർ തേങ്ങില്ല ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ നല്ല സൈസിലൊരു ഓസ്കാരാണ് അവൻ നമ്മൾ തേകണ്ടിട്ടില്ല നാടൻ പരല്ല ഇനിയാണ് പോണത് ആൾക്ക് എന്ത് കിട്ടിയാലും കഴിച്ചോളൂ ഔ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ടുള്ള സ്ട്രൈക്കിങ് കണ്ടാ പറഞ്ഞു പോയിട്ട് ആൾക്ക് കിട്ടിയിട്ടില്ല നെക്സ്റ്റ് പറഞ്ഞ കൂടി കൊടുത്ത് നോക്കാം വരേണ്ടിട്ടാ വട വട വടം മോനെ വട അത് പേടിയായി തോന്നുന്നുണ്ട് അതാണ് ജസ്റ്റ് നമുക്ക് അതിൽ ഇട്ട് നോക്കാണ്ടില്ലേ കഴിക്കുന്നുണ്ട് വേറെ ഓസ്ക്കാർ കൂടി ഉണ്ടല്ലോ അവടെയാവ ആ സൈഡിലാണ് കിട്ടാ അവൻ ജസ്റ്റ് എന്താ പറയുക ഈവനിങ് മാത്രം നമ്മുടെ അടുത്തേക്ക് വരള്ളവരൊക്കെ കാരണം ഈവനിങ് ആണ് അവരുടെ ഫുഡിങ് ടൈം ഇനി മലയാളം രണ്ടു നേരം ഫുഡിങ് ആക്കണവർക്ക് ജസ്റ്റ് ഇതാ അവ അതിക്ക് ഇട്ട് അവൻ കഴിക്കാണെങ്കിൽ കഴിക്കട്ടെ ആ കണ്ടു കഴിച്ചിട്ടുണ്ട് ഇട്ടാ എന്തോരം മാത്രം ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കിട്ടുന്നുണ്ട് നമുക്ക് അറിയില്ല എന്നിരുന്നാലും നല്ല രീതിക്ക് ഫുഡിങ്ങൾ എടുക്കുന്നുണ്ട് കിട്ടാ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം നമ്മുടെ ജൈൻ്റെ ഔരാമികൾ കഴിക്കുന്നുണ്ടോ നോട്ടെ ഇതിലിപ്പോൾ കല്ലടകൾ എടുക്കുന്നുണ്ട് കേട്ടോ കല്ലടകളുടെ ഫീഡിങ്ങും ഞാൻ കാട്ടി തരാം നമ്മുടെ കല്ലടകളെ പീ കാണുന്ന നമ്മുടെ പരലും കാര്യങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ അവർക്ക് കണ്ടില്ലേ ഈ കാണുന്ന പെല്ലറ്റ് ഫുഡ് വേണം കൊടുക്കാനായിട്ട് അപ്പം നമ്മളതാ കുറച്ച് പെല്ലറ്റ് ഫുഡ് എടുക്കുന്നുണ്ട് ഓസ്കാർ മുകളിൽ നിന്നൊക്കെ ഉണ്ട് അവൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അവനും നല്ല രീതിക്ക് പെല്ലറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് കല്ലടകളും ജൈൻ്റെ ഔരാമികളാണ് ഈ പറയുന്ന അത് വേണ്ടത് കല്ലടകൾ വരുന്നത് ചെറുതാണ് കേട്ടോ അവർ ചെറിയ സൈസുണ്ടോ അത് കഴിഞ്ഞ ഒരു ഫിഷിംഗ് വീഡിയോയിൽ കിട്ടിയിട്ടുള്ള കുറച്ച് കല്ലടകൾക്ക് നല്ല ജീവണ്ടായിരുന്നു അപ്പോൾ അവനും ജസ്റ്റ് എന്താ പറയുക ടാങ്കിലോട്ട് ഇട്ടതാണ് അപ്പോൾ അവർ നല്ല രീതിക്ക് ഫുഡ് ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട് അപ്പം അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല സൈസാവും കാരണം പെട്ടെന്ന് സൈസ് വെക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡ് ആണ് കണ്ടില്ലേ കല്ലടകളെ കുഞ്ഞിതാണ് ഓസ്കറും ചൈൻയാമിയും നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്ക മുഷികൾ നമ്മുടെ ചൂട് ഗൗരാമിയുടെ ബോഡിയിൽ ചെറിയ സ്ക്രാച്ചും അതുപോലെ തന്നെ എന്താ പറയുക അറ്റാക്ക് ചെയ്തിട്ട് കുറച്ച് മുറിപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് അവൻ ഓക്കെ ആയിട്ട് റിക്കവർ ആയിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫിൽറ്റർ തന്നെയാണ് ഫിൽറ്റർ കാരണം കൊണ്ട് എന്താ പറയുക വെള്ളം നല്ല രീതിക്ക് പ്യൂറായി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ മോട്ടർ നമുക്ക് പണി തന്നു പണി മുടക്കി അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയ മോട്ടറും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട് അതെന്തായാലും നമ്മൾ ചെയ്യുന്നതൊക്കെ വേറെ വീഡിയോകളിലൊക്കെയായിട്ട് കാണിക്കുക അപ്പോൾ അതുകൊണ്ടിരുന്നത് ഇപ്പോൾ മറ്റേ ഫീഡിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇവർ നല്ല രീതിക്ക് ഫുഡ് എടുക്കട്ടെ കല്ലടകളും കാര്യങ്ങളൊക്കെ ക്റ്റീവാണ് ഇതിലോട്ട് എന്താ പറയാ നമ്മുടെ ചേരാനിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾ അമ്മൻ്റെ ഇടുക അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ മീനത്തിന് അമ്മ കള്ളി എത്തിയിട്ടുണ്ടാ ഡി ഡി നിങ്ങൾക്ക് ലൂസ് മോഷണല്ലേ പോയേ പോയെ ഒക്കെ നമ്മൾ ഡബിൾ കണ്ണി പ്രഗ്നന്റ് ആണ് നമ്മൾ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ കണ്ണിനെ ഉറച്ച് അവൾ പ്രഗ്നന്റ് ആണ് കണ്ടില്ലേ നല്ല ഇണക്കാണ് ആൾക്ക് ക്ഷീണമാണ് ഇപ്പൊ പ്രഗ്നന്റ് ആയ കാരണം കൊണ്ട് ഡീ പോയേ മീൻകളി ആഴിക്ക് പോയിട്ടുണ്ട് ടവള് അപ്പോൾ ഡബിൾ കണ്ണി എന്തായാലും പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും അപ്ഡേറ്റ് ചെയ്യും ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഇവിടെ പ്രസവിക്കില്ല കാരണം ഇവിടെ ഒരു നാലഞ്ച് വീട്ടുകളിൽ നടന്ന് ഫുഡ് കഴിക്കുന്ന ഒരു പൂച്ചയാണ് വേദനയൊക്കെ വീട്ടു വീട്ടിലോട് പ്രസവിക്കട്ടെ കുട്ടികളും എന്തായാലും കാണാനായിട്ട് തന്നെ രസം ഉണ്ടാകും കാരണം ഡബിൾ കണ്ണായിരിക്കും അപ്പം ഈ നമ്മുടെ മാമന്റെ വീട്ടിൽ കുറച്ച് മോൺസ് ബിഷികളുണ്ട് അവരിനു പോയി കണ്ടാലോ ഫ്രണ്ട്സ് നമ്മളപ്പറ നമ്മുടെ മാമന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ മാമന്റെ വീട്ടിൽ എടുക്കുന്ന മോൺസ് ബിഷുകളോ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഫ്രിക്കൻ മുഷികളാണ് നല്ല സൈസുള്ള ആഫ്രിക്കൻ മുഷികളാണ് കിട്ടാ കൂടാതെ ഇവിടെ രണ്ടില്ലേ രണ്ട് മൂന്ന് ഫ്രിഡ്ജ് ബോക്സുകളെടുക്കുന്നുണ്ട് നമ്മുടെ മാമൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടും പുറകിലായിട്ടൊക്കെ അപ്പം ഈ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് എന്തിനടാനായിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗപ്പികളും അതുപോലെ തന്നെ ബെറ്റകളിലൊക്കെ കുഞ്ഞുങ്ങളും ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അതിൽ പോയി രണ്ട് പേര് റ്റും ബ്രീഡാക്ക എടുക്കുന്നുണ്ട് നമ്മുടെ മാമാല അവിടെ അലക്കലും തുണി കഴിക്കാൻ ഹായ് കൊടുത്ത മാമേ അപ്പൊ നമ്മളുടെ അമ്മാമ്മയുടെ ഹൈ കിട്ടി അപ്പൊ അമ്മാമിയാണ് നമ്മൾ മുഷികളിലൊക്കെ നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മുടെ കൊണ്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നുണ്ട് കാരണം നമ്മുടെ അതിൽ ഇപ്പൊ കുറച്ച് ബെറ്റകളൊക്കെ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ബെറ്റകളിലും കപ്പുകളിലൊക്കെ മൊത്തത്തിൽ കാണിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പിന്നെ കാണാം അപ്പൊ നമ്മുടെ വീട്ടിൽ അപ്പൊ നമ്മൾ നോട്ട് ടാങ്കിന്റെ സൈഡിലോട്ട് കിടക്കുമ്പോൾ ഇല്ലേ ഇവരുടെ ഒരു ടാങ്ക് ഒക്കെ കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന സൈഡിലായിട്ട് നമ്മുടെ അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ മീനുകളാണ് അതായത് ബലൂൺ പ്ലാറ്റി മൂലീസ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ടാണ്ടാക്കുന്നുണ്ട് നമ്മുടെ അമ്മാമ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് അപ്പൊ എന്തായാലും ആ ഒരു ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഈ കാണുന്ന സൈഡില് ചെറിയ രീതിയിൽ സിമന്റിംഗ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ടാർപ്പായും അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു സെറ്റപ്പുള്ള ടാങ്ക് കിട്ടാ അതെന്തായാലും നമ്മൾ ഉടനെ തന്നെ സെറ്റ് ചെയ്തായിരിക്കും അപ്പൊ നമ്മുടെ മുഷികൾക്ക് എടുക്കുന്നത് ഈ ടാങ്കിലാണ് കൈമ്മിൽ തോക്കി അല്ലേ വരും മുഷികള് കൈ തിന്നു അറിയില്ലാട്ടോ നമ്മൾ ജസ്റ്റ് ഇതാ കുറച്ച് ഹാൻഡ് ഫീഡിങ് ആണ് ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മാമ്മ തീറ്റ കൊടുത്ത് തീറ്റ എന്റെ കയ്യിലുണ്ട് അമ്മേ കഴിച്ചോടാ പക്ഷോ എന്റെ എല്ലാവരും നമ്മുടെ കൈന്റെ അടിയിലെ കുത്തിന് വാടാ മൂളിക്ക് വാടാ മൂളിക്ക് വാടാ മുഷികളെ അവരെന്താ മോളിക്ക് വരാത്തേ നമ്മുടെ വീട്ടിൽ വെക്കുന്ന സമയത്ത് എപ്പോഴും മുകളിലേന്നു അമ്മാറച്ച് തീച്ചിട്ട് കൊടുത്ത നമ്മുടെ അമ്മാമ്മ തീച്ചിട്ട് കൊടുക്കേണ്ടി വരണ്ടിട്ടാ അമ്മാമ് തീച്ചിട്ട് കൊടുത്താലേ വരുള്ളൂന്നോന്ത വരാത്തമാമേ എന്തു വരാത്തമ്മാമേ വരള്ളേ നമ്മുടെ അമ്മാമ്മ വിളിച്ച മാത്രമേ മുഷികള് വരള്ളോട്ടാ പേരിട്ടണ്ടാ മുള്ക്ക് എന്തുട്ടാ തങ്കപ്പൻ ചെല്ലപ്പൻ മുത്തപ്പൻ ഞാൻ നമ്മുടെ എന്നിട്ടാ പാമ്പഅില്ല മുഷികള് മുഷികള് വരുന്നുണ്ട് അവര് ശരിക്കുംകിലോട്ട് വരുന്നില്ല നമ്മളോട് അറിയില്ല നമ്മുടെ വീട്ടിലാകുമ്പോ ഫ്രീ സ്പേസ് ഉള്ള ടാങ്ക് ആയിരുന്നു ഇത് കുറച്ചും കൂടി എന്താ പറയാ വൈൽഡ് ആയിട്ടുള്ള ടാങ്ക് ആണ് നല്ല രീതിക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വരണ്ട് നമ്മുടെ ഒക്കെ മുഷികള് വരാത്ത വാടാ പേടിച്ചു അമ്മമ്മ അമ്മാമ്മര് അമ്മമ്മക്ക് ഇവിടെ ചെറിയ ടാങ്ക് ഉണ്ടാക്കിയെ ഞങ്ങള് അമ്മാമ്മേ ഈ കാണുന്ന സൈഡിൽ നോക്ക് ഇവിടെ ശരി ഏത് കളറുള്ള മീൻ വേണ്ട മാമിക്ക് ചോപ്പ പച്ച നീല ചുവപ്പിലെ അപ്പൊ മാമിക്ക് എന്തായാലും ചുവപ്പ് കളറുള്ള മീൻ നമുക്ക് അവിടെ ഇണ്ടാക്കി കൊടുക്കണം ഒക്കെ എവിടെ വരണ്ട രാവിലെ കൊടുത്തിണ്ടോ നമ്മ ഫുഡ് കൊറച്ചേടത്ത് കൊടുത്തിട്ടോ വേറെ അല്ലേ വരാത്തെ കാലത്തല്ലേ വലിയ മണികളൊക്കെ അവരെന്താ അവരുടെ വിഷിപ്പുണ്ടല്ലോ കൊറേ മാറി രാവിലത്തെ ഫുഡ് കൊടുത്തേല് അപ്പൊ എന്തായാലും നമ്മുടെ മുഷികളുടെ വിഷിപ്പ് നമ്മുടെ അമ്മ മാറ്റിയിട്ടുണ്ട് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പൊ അവർക്ക് വലിയ ആവശ്യമില്ല ഫുഡിനെ മുഷികൾ നിങ്ങൾക്ക് അറിയാലോ വിഷനിന്ന് ഇരിക്കില്ല അവരിക്കും വിഷുണ്ടെങ്കിൽ എന്താ പറയാ ചെറിയൊരു ബക്കറ്റിലാ അവര് അവർ സ്ട്രൈക്ക് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഈ മോൺസ് ബുഷികൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബൺ അവരെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ സംഗീതീനെ അതുപോലെ തന്നെ ആരോണിയും കാണിക്കാനായിട്ട് നമ്മുടെ അമ്മ പറയുന്നത് അവരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രാവും വൺ വൺ അപ്ഡേഷനുകൾ വരുന്നുണ്ട് അത് ഓണം കഴിഞ്ഞിട്ട് വേറൊട്ട ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഒക്കെയാണ് എന്തായാലും വലിയ സംഭവമായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ